പല വിഷമങ്ങളും ഉണ്ടായതും സാധാരണ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുമ്പോ, പിന്നെ അയാള് പിച്ചി, അയാള് മാന്തി എന്ന് പറഞ്ഞു നടക്കുമ്പോ, അങ്ങനെയൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന മാതിരി തോന്നി. പറയാറില്ല, അതെന്താ അങ്ങനെ? വിഷമങ്ങൾ പങ്കുവെക്കേണ്ടെന്ന് ഓർത്തോട്ടെ, ഞാൻ ആദരാഞ്ജലി പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടാറില്ലല്ലോ. എൻ്റെ വളരെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ പോലും ഇതുവരെ ഒരു ആൾക്ക് ലാസ്റ്റ് ടി എൻ ഗോകുമാർ സാർ അങ്ങോട്ട് മരിച്ചപ്പെട്ടതാണ്, അതിനുശേഷം ആദരാഞ്ജലികൾ ഇടാറില്ല. വിഷമങ്ങൾ അങ്ങനെ പങ്കുവെക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുള്ള ഒരാളാണ് ഞാൻ. ആകെ ഈയിടയ്ക്ക് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ, അത് വിഷമമായിട്ട് പറഞ്ഞാൽ ഒരു കഥയായിട്ട് പറയേണ്ടി വന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അത് ഫണ്ണായിട്ട് എന്നെ ഒരു കാറി കയറ്റാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ പോയതിനെ പറ്റി ചോദിച്ചു. അപ്പോൾ അതിലൊരു ബോട്ടിൽ പോയൊരു കഥ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഫണ്ണ് പോലെ പറയുന്നതല്ലാതെ ഈ ഇപ്പോൾ ഏതൊരു നമ്മുടെ വിനീതിൻ്റെ പടത്തിൽ നവീൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നാന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു യാത്ര വളരെ വലുതാണ്. അത് അവിടെ ഇരിക്കട്ടെ. അത് അതുകൊണ്ട് നമുക്ക് വലിയ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട്, സന്തോഷത്തിൻ്റെ അളവ് കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. പുറത്ത് പറഞ്ഞാലും ഒന്നും ഇല്ലെന്ന്, നാല് കമന്റ് ഓ ഭാവം പറഞ്ഞ് വരുന്നത് അല്ലാതെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്? ഞാൻ പണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല, കുറച്ചൊക്കെ ചെറുപ്പത്തിൽ കഷ്ടപ്പെടുന്നതല്ലാണോ ഒരാള്? പെട്ടെന്ന് നമുക്ക് പവർ ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവുമല്ല ചെയ്യുന്നത്, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റി തുടങ്ങുമ്പോഴാണ് നമുക്ക് പവർ ഉണ്ടാകുന്നത്. നിങ്ങൾ 10 കിലോയുടെ കട്ടി ആദ്യം എടുക്കുമ്പോൾ പറ്റാത്തതും പിന്നെ എടുക്കുമ്പോൾ പറ്റുന്നതും ഈ 10 കിലോ കുറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്ക് ശക്തി വെച്ചതുകൊണ്ടാണ് നമുക്ക് ആ ശക്തി വരുന്നത്. ആ പ്രശ്നമൊക്കെ മിക്കതുകൊണ്ട് ലൈഫ് അങ്ങനെയാണ്. നമ്മളൊരു ബോക്സിങ് മത്സരത്തിൽ ഒരു ഇടി കിട്ടിയിട്ട് ഒരുത്തം മറ്റവനെ ഇടിച്ചു എന്നൊക്കെ പരാതി പറയാറില്ലല്ലോ. അത് ആ ഇടി ജീവിതത്തിലുള്ളതാണ്, അതും കൂടെ ചേർത്തതാ ജീവിതം. ഇടിയും പണിയും പാലിയവെപ്പുകളും ഉപദ്രവങ്ങളും ചേർത്ത കാര്യങ്ങൾ പറയലും അപവാദം പറച്ചിലും സങ്കടപ്പെടുത്തലും ഒഴിവാക്കലുകളും പരിഗണിക്കലുകളും സമ്മാനം കിട്ടലും ഒക്കെ ഇതെല്ലാം കൂടെ കൂടിയതാണല്ലോ. വെള്ളത്തിൽ പറയുന്ന പോലെ അതാണ് ജീവിതം അല്ലേ? ആ അതൊക്കെ അന്ന് അപമാനിക്കപ്പെടാനുള്ളതൊക്കെ നമ്മുടെ ഉണ്ടെന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് നന്നായി, നന്നായതുകൊണ്ട് നന്നായി, അതുകൊണ്ട് നന്നായി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നന്നായതിന്റെ കഥയല്ലേ കേൾക്കുന്നുള്ളൂ. ഏ അധ്വാനങ്ങളൊക്കെ പെട്ടിട്ടും ഇതുപോലെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടിട്ടും ഒക്കെ എത്തിപ്പെടാൻ പറ്റാത്ത, അതായത് ചിലര് ഒരു പരാജയത്തിൽ നിന്ന് ചിലര് പഠിക്കും. ചിലര് നമുക്ക് നമ്മുടെ എതിരെ നിൽക്കുന്നവൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് കുറച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പരിണാമത്തിൽ എവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയത്, എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, ഏത് തിയറിയിലാണ് ഇവനിപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്, എന്ത് തിയറി കൊണ്ടാണ് ഇവനിപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, എന്ത് തിയറി കൊണ്ടാണ് ഇവൻ എന്നെ ചീത്ത വിളിച്ച് കമന്റ് ഇട്ടെങ്കിൽ, ഇതിനൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ, ഞാനിവനെ അറിയത്തില്ലല്ലോ. എന്നിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, എനിക്ക് കാരണം പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ എന്തിനായിരിക്കും ഇവൻ എന്നെ ചീത്ത വിളിച്ചതെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കറിയാം അവൻ അങ്ങനെ തുരുത്തനാണെന്നും അവൻ അത് ചെയ്യുമെന്നും. പിന്നെ നമ്മൾ പേഴ്സണലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, അതൊന്നും എടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത്. പക്ഷേ ഈ നെഗറ്റീവ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഫോട്ടോ ഇട്ടു, 10 പേര് ഗുഡ് 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 എന്നിട്ടു, 9 ഒരുത്തൻ എടാ പട്ടി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അവന്റെ പ്രൊഫൈൽ പോയി നോക്കാനും അവന് മറുപടി കൊടുക്കാനും അവന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇട്ട് അവനെ ചീത്ത വിളിക്കാനും നമ്മൾ 10, 9 നല്ലത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവും ഫസ്റ്റ് പിടിക്കും. അങ്ങനെയൊന്നും ഓൺലൈനിന്റെ ഒക്കെ ഹെഡിങ് എപ്പോഴും അങ്ങനെ നെഗറ്റീവായിട്ട് എഴുതുന്ന അതുകൊണ്ട് അതേ നമ്മൾ പിടിക്കും. അത് നമ്മുടെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതേ ഉള്ളൂ, ഞാൻ മറ്റേ 9 പിടിച്ച് സന്തോഷിച്ചങ്ങ് പോവുള്ളൂ. പിന്നെ അവനൊരു സന്തോഷമുണ്ടല്ലോ നമ്മളെ ചീത്ത വിളിക്കുമ്പോ. പിഷാരടി പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ, കൗണ്ടർ അടിക്കുന്നതിലും മിടുക്കനാണല്ലോ. ചിലപ്പോ പിഷാരടി ഇപ്പൊ ഈ ഇന്റർവ്യൂല് എനിക്ക് 2 കൗണ്ടർ അടിച്ച ചിലപ്പോ എനിക്ക് പോലും മനസ്സിലാക്കാറില്ല, പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാവും. അതൊക്കെ ഈ ഈ വരവിൽ സൗഹൃദങ്ങളുള്ളിടത്തും അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ വെറുതെ പറയുന്നിടത്ത് പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ കൗണ്ടർ വെച്ച് നിങ്ങൾ കാണുന്ന പല സ്ഥലവും എന്നെ അതിനുവേണ്ടി പ്രതിഫലമായി പണം തന്നു വിളിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്, ടി വി നിൽക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് തമാശ എടുക്കണമെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് മനസ്സ് വേണം. ഞാൻ മനോരമ ഇരുന്ന പരിപാടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവറും കൂടെ ഒരുക്കെ പോയി, അപ്പോൾ ഫ്രണ്ടിൽ ഒരു മുള കണ്ടു, മുളന്തുരുത്തി ഭാഗത്ത്. ഇവൻ ട്രെയിൻ പോട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം നിർത്തിയിട്ടു, അവിടെ തന്നെ കിടന്നു. ഒരു 3 മണിക്കൂർ അല്ലെ 3 അല്ല 3.5 മണിക്കൂർ എണ്ണിട്ട് നോക്കുമ്പോൾ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു ലെവൽ ക്രോസ് ഒന്നും അല്ല, അതൊരു കുഞ്ഞു ടോളാണ്.
ഒരു മോള വെച്ചിട്ട് ഒരാൾ ആ സൈഡിൽ കസേരയിട്ട് ഉറങ്ങുന്നുണ്ട്, അയാൾക്കൊരു 3 രൂപ കൊടുത്താൽ ഇത് പൊക്കിത്തരും, കടന്നുവിടാന്ന്. ഇവൻ ട്രെയിൻ പോട്ടേന്നും പറഞ്ഞ അവിടെ 3/4 മണിക്കൂർ കിടന്നു. അപ്പൊ അതിങ്ങനെ റീല് വരുമല്ലോ. അപ്പൊ ഞാൻ എന്റെ കവൻ നോക്കി, എറണാകുളത്ത് എവിടെയാണ് 3 ടോൾ? ഇവൻ തള്ളുകാണ്, ഇത്രയും നേരം അതിന്റെ പുറകിൽ വണ്ടികളൊന്നും വന്നില്ലേ. മുളന്തുരുത്തിയിൽ എവിടെയാണ് ടോൾ ഉള്ളത്? ഇവന്റെ തള്ളാണ്. ശരിക്കും ഒരു 15 കൊല്ലം മുമ്പ് നടക്കാവിനും മുളന്തുരുത്തിയുടെ ഇടയിൽ ഒരു ടോൾ ഉണ്ടായിരുന്നു, അത് 3 രൂപ ടോൾ ആയിരുന്നു. അതിലെ രാത്രി ഒരുപാട് വണ്ടികൾ പോകാറില്ല. അത് സത്യമാണ്. ഇനി ഇത് നോണയാണെന്നിരിക്കട്ടെ, നോണയാണെന്നിരിക്കട്ടെ, ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന് പേരിട്ട ഒരു തമാശ പരിപാടിയിൽ ഞാൻ ചെന്നിരുന്ന് പറഞ്ഞ ഒരു കഥയുടെ ലോജിക് അന്വേഷിച്ച് അവിടെ ഉണ്ടോ 3 രൂപയ്ക്ക് വണ്ടി വന്ന് ഇവൻ എങ്ങനെ സന്തോഷിക്കും? ആ പരിപാടി എന്താണ്? അവിടെ എന്തിനാണ് ഞാൻ പോയിരിക്കുന്നത്? അതെന്താണ് അവിടെ ചെയ്യുന്നത്? അല്ലേ, നിങ്ങളൊരു പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ അതിന്റെ ലോജിക്കുകൾ അന്വേഷിച്ചു കഴിഞ്ഞാല്? ആ പാട്ടിലെ വരികള് കേട്ടിട്ട് ഈ വരി ഇതെങ്ങനെ ഈ വരി ഇങ്ങനെ സംഭവിക്കുമോ, ഇത് അങ്ങനെ പോകുമോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു ഒരു നമ്മുടെ മനസ്സിനെ അത് സ്വീകരിക്കാൻ തയ്യാറാക്കി ഇടുന്നിടത്താണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അല്ലെങ്കിലോ ഇവനൊക്കെ ചെന്ന് ഇങ്ങനത്തെ കഥ പറയുന്നതാണല്ലോ ദൈവമേ ഇവിടുത്തെ പരിപാടി എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ടി വരും. അതായത് ഈ കോമഡി ഷോയിൽ പോയിട്ട് മസില് പിടിച്ചിരിക്കുന്ന പരിപാടി അല്ലേ? നർമ്മം വരുമ്പോൾ പ്രതിരോധിക്കുന്ന പരിപാടി. കോമഡി ഷോയിൽ പോയി മസില് പിടിച്ചിരിക്കുക, ഒരു നർമ്മം പറയാണ്. ഈ നർമ്മത്തെ നമ്മൾ ലോജിക് ഉപയോഗിച്ചും അല്ലാതെയും പ്രതിരോധിക്കുക. ഇതിന് എന്നെ ചിരിപ്പിക്കാൻ പറ്റില്ല, ഈ നർമ്മത്തിന് എന്നെ, കാരണം ഇതിനകത്ത് ഇനി അങ്ങനെയല്ല ഞാൻ തിരിച്ചാ ചിന്തിക്കുന്നത്. എനിക്ക് ഇത്ര പോലും വേണ്ട, തുടങ്ങണതിന് മുമ്പ് ഞാൻ ചിരിക്കാൻ അങ്ങ് റെഡിയാവും. എന്തായാലും കിട്ടുമോ എന്ന് ഓർത്തിട്ട് അതിൽ നിന്ന് ചിരിക്കാൻ ഞാൻ അങ്ങ് റെഡിയാവും, ഞാൻ അതിൽ ചിരിക്കും. അങ്ങനെയാണ് എനിക്കൊക്കെ സന്തോഷം കിട്ടുന്നത്. ഞാൻ അതിന്റെ ലോജിക്കൊന്നും ആലോചിക്കാറില്ല, അവന് തമാശ പറഞ്ഞല്ലേ, അത് കേട്ടു ചിരിച്ചു. പക്ഷേ ഈ മാതിരി തമാശകളിലെവിടുന്നത്? ഇതെല്ലാം കഥകളല്ല, അതുകൊണ്ടാണ് എനിക്ക് കഥയായിരുന്നു. ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥകളാണെങ്കിൽ ഇത്രയും ഓർക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് എത്ര കഥ ഓർക്കാൻ പറ്റും? ഒരു പരിധിയില്ലേ. ഇത് എല്ലാം ഏകദേശമൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞു പോയത് ഒരു കഥയാണെന്ന ബോധ്യം പലർക്കും കിട്ടുന്നില്ല. എനിക്കിത് കറക്റ്റ്, ഇത് ഇപ്പൊ കഴിഞ്ഞതൊരു കഥയാണ്, ഇതിനകത്ത് ഇന്ന സാധനമുണ്ട്, ഇന്നത് കിട്ടിയിട്ടുണ്ട്, അത് ഫീഡാവും. പിന്നെ എനിക്ക് 95 തൊട്ട് ഡയറി എഴുതുന്ന ശീലമുണ്ട്. എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എനിക്ക് ഡയറിയിൽ എഴുതുന്നുണ്ട്. ഡയറി ഉണ്ട്, അത്ര ഡയറികളുണ്ട് എൻ്റെ. ഇതെടുത്തൊക്കെ വായിക്കുമ്പോൾ പല സാധനവും വീണ്ടും കിട്ടും. അയ്യോ, ആ സാധനം ഇതിനകത്തൊരു കഥ ഉണ്ടാകുന്നല്ലോ, ഇതിൻ്റെ ഒരു കഥയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഥ കിട്ടും എനിക്ക്. അങ്ങനെ കിട്ടുന്നതാണ്. അതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു ഇപ്പം കഴിഞ്ഞു പോയതിനകത്ത് ഒരു ഇനം ഉണ്ട്, ഈ നടന്ന സാധനം ഒരു കഥ. ഇപ്പൊ നാളെ ചിലപ്പോ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് കഥ, ഒരു കഥ വരാം. എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാവും, അത് ഞാൻ ഇപ്പം പറയത്തില്ല, പക്ഷേ എനിക്ക് കിട്ടും. അതാണ് അതിന്റെ രസം. ഒരു പക്ഷേ കേരള ഇപ്പോൾ എനിക്ക് അറിഞ്ഞത് അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുമോ എന്നറിയില്ല, പക്ഷെ മലയാളികളുടെ കപിൽ ശർമ്മ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കോംപ്ലിമെന്റ് ആണോ? അതൊരു കപിൽ വരുന്നതിന് 2 വർഷം മുമ്പ് ഞാനുണ്ട്, പിന്നെ അവൻ വലുതായതുകൊണ്ട്. ശരിക്ക് ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. അങ്ങനെ നമുക്ക് അയാള് ഡയറക്ടും ചെയ്തിട്ടില്ലല്ലോ. എന്തോ അല്ലല്ല, ഞാൻ പിന്നെ അവിടുത്തെ ഒരു വിറ്റുന്നു, അവിടുത്തെ സാധനം എന്ന് പറയുന്നത് ഇപ്പം ആ പരിപാടിയിലൊക്കെ അദ്ദേഹം ഒരു തമാശ പറഞ്ഞാൽ സിദ്ധു എതിരെ ഇരിക്കുന്ന ആളോ അത് നല്ലതാണ് സൂപ്പറാണെന്നാണ് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കും. ഞാൻ മലയാളീകരിക്കുമ്പോ ഞാനൊരു തമാശ പറഞ്ഞ മുകേഷ് ഏട്ടൻ എന്തോ നാടെ ഇത് അങ്ങനെയായിരുന്നു അതിനെ പാക്ക് ചെയ്തത്. ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കുറെ വന്നു തുടങ്ങി, അങ്ങനെ ആരെങ്കിലും മലയാളത്തിൽ അങ്ങനെ വളർന്നു പോലെ പിള്ളേരിപ്പോ ഉണ്ട്. ഇപ്പൊ 50-100 പേരുണ്ട് കേരളത്തിൽ തമാശ പറഞ്ഞ് ജീവിക്കാവുന്ന തമാശ പറഞ്ഞ് ചെറിയ സദസ്സുകൾ ഉണ്ടായാൽ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാവും. നമ്മുടെ ഇവിടെ ചന്ദ്രശേഖരൻ നേരെ സ്റ്റേഡിയവും പാലക്കാട് വലിയ പാടമൊക്കെ എടുക്കുമ്പോഴാണ് സ്റ്റാൻഡപ്പ് കോമഡി വർക്ക് ചെയ്യാത്തത്. ചെറിയ 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 സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ നമ്മളിപ്പോ മിണ്ടുന്ന പോലെ മിണ്ടാൻ പറ്റണം. ഒരു വലിയ സ്റ്റേജ് വരുമ്പോ നമ്മളിവിടെ ചെന്നിട്ട് നമസ്കാരം, ഇവിടെ ഉള്ള എല്ലാരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം നല്ലല്ലോ. ഇത് സ്റ്റേഡിയാവുമ്പോ നമസ്കാരം, ഇവിടെ ഉള്ള എല്ലാവരെയും ഇങ്ങനെ പറയണ്ടേ? ഈ ശ്രുതിക്ക് തമാശ പറയാൻ പറ്റത്തില്ല. ഞാനൊരിക്കൽ ഒരിടത്ത് പോയപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അതാണ് സദസ് വലുതാവുമ്പോൾ നമ്മൾ ശ്രുതി കൂട്ടി സംസാരിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികത പോകും. സദസ് ചെറുതാണെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നർമ്മം പറയാൻ പറ്റും. പിഷാരടിക്ക് സഭാകമ്പം ഉണ്ടായിട്ടുണ്ടോ? സഭാകമ്പം എന്ന് പറയുന്നത് ചില
ഇപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റേജിൽ കയറി ചെയ്യുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അല്ലാതെ ചില ഓഡിറ്റോറിയത്തിന്റെ നടുക്കൂടെ നടക്കുക, വൈകി എത്തിയിട്ട് കറക്റ്റ് ഫ്രണ്ടിൽ കൂടെ പോവുക, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചെറിയൊരു ഒരു പമ്മലുണ്ടാവും. അല്ലാതെ ചെറുപ്പത്തിലെ അത്രക്കില്ല. എത്ര രൂപയാണ് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടി? ആദ്യമായിട്ട് വണ്ടിക്കൂലിയാണ്, ഒരു 7-8 രൂപ വണ്ടിക്കൂലിയാണ് തന്നത്. വെട്ടിക്കാട്ട് മുക്കുള്ള ഒരു ക്ഷേത്രത്തിൽ, ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ. 97 or 98. പിന്നെ സലീംകുമാറിന്റെ ട്രൂപ്പിൽ എനിക്ക് ആദ്യം കിട്ടിയത് 100 രൂപയാണ്. പിന്നെ തൊട്ട് ആ കൊല്ലം മുഴുവൻ 200 രൂപയാണ് ഒരു ഷോയ്ക്ക്. ആദ്യത്തെ ഷോയ്ക്ക് മാത്രം 100 ആയിരുന്നു. അവിടെ ഒരു 4 കൊല്ലം. പിന്നീടാണ് പിന്നെ സാലംപള്ളി ഒരു തീടകൂട്ടത്തില് ഒരു 10 കൊല്ലം 15 കൊല്ലം. ഇപ്പൊ 20 കൊല്ലം തുടർച്ചയായിട്ട് ന്യൂ ഇയർ ഞങ്ങളൊന്നിച്ച് ചെയ്തിട്ടുണ്ട്. പരിപാടികൾ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും കൂടെ കൂടും. ഇപ്പൊ ഞാനും പക്രുച്ചേട്ടനെ നിന്നാലും, ഞാനും ധർമ്മനെ നിന്നാലും, ഞാനും മുകേഷൻ നിന്നാലും, ഞാനും ആര്യൻ നിന്നാലും, എവിടെ ചെന്നാലും അവരുമായിട്ടൊരു നല്ല കോമ്പിനേഷൻ ആകാൻ എനിക്ക് പറ്റാറുണ്ട്. ഞാൻ അതിനകത്തൊരു മുഴയാവാതിരിക്കാൻ ഏത് സംഘത്തിൽ നിന്നാലും അതിൽ ജെല്ലായിട്ട് നിൽക്കാൻ പറ്റാറുണ്ട്. അത് അത് അതാണൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്നത്. വെച്ചാൽ കൂട്ടുകാർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തരായ കൂട്ടുകാരാണ്. ഒരു ഭാഗത്ത് ധർമ്മജൻ, മറ്റു ഭാഗത്ത് മമ്മൂട്ടി. ഇവർ രണ്ടുപേരും നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്താൽ ഒരു സമയം ആളുകള് ഇവരുടെ, ഇപ്പൊ ഞാനും മമ്മൂക്കയും നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവ മമ്മൂക്കയുടെ കൂടെ നടക്കുന്നത്, അല്ലെ മമ്മൂക്ക എന്തിനാണ് ഇവനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഫൈലുമായിട്ട് എന്റെ പ്രൊഫൈലിനെ താരതമ്യം ചെയ്യുന്നതുകൊണ്ടാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അറിയാവുന്ന വലിയ അംഗീകാരങ്ങളുള്ള അനുഭവ സമ്പത്തുള്ള മഹാനായ ഒരു നടനും അതൊന്നുമില്ലാത്ത ഞാനും എന്ന് പറയുന്ന കോമ്ബിനേഷൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, അത് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. ആ കോമ്പിനേഷൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ അതെന്തിനാണ് എന്ന് വെച്ചാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം, ഞാൻ എന്തോ സുഖിപ്പിക്കാൻ, അങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് അവരങ്ങനെയാണ് ചിന്തിക്കുന്നില്ല. അവരങ്ങനെയൊന്നും അല്ല, സുഖിപ്പിച്ചാലൊക്കെയാണ് ചിന്തിക്കുന്നത്. അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്നേ. ഞാൻ അതാ പറഞ്ഞു, സുഖിപ്പിക്കാനോ സിനിമയിൽ അഭിനയിക്കാനുള്ള കൊതിയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത് രണ്ടു പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അതിനെന്നോട് ആരെങ്കിലും ചോദിക്കോ നിനക്കൊരു നീ എന്തിനാ ഇതിൽ അഭിനയിച്ചെന്ന്, എനിക്ക് അതിൽ ചെയ്യാലോ, അത് ചെയ്തിട്ടില്ലേ. പിന്നെ മറ്റ് സുഹൃത്തുക്കളുണ്ട്, ഇപ്പൊ സലീംകുമാറാണെങ്കിലും സലീമേട്ടനൊക്കെ ഗംഭീര, ഞങ്ങള് തമാശ കഥകൾ കിട്ടിയാൽ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ സലീംകുമാറുമായിട്ട് നമുക്ക് ഞങ്ങൾക്കൊരു ഭയങ്കര ട്രാജഡി അനുഭവം ഉണ്ടായി. എന്താ? ഞങ്ങള് ഇതിന് പോയി, നാളെ ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഈ പേര് പറഞ്ഞ് തെറ്റായി പോയെന്ന് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. പിന്നീട് ചെന്ന് അവിടെ ചെന്ന് ആള് പുറത്തിരിക്കുക, ആള് എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം കാറ് പുറത്ത് വിട്ട് നല്ല മഴയുള്ള ഒരു സമയം അവിടെ ചെന്ന് എന്താ വന്നത്, ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ ഒന്നുമില്ല. അപ്പോ നീ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ? ഇല്ല, പിന്നെ വിളിച്ചു പറയണം. നീ ദുരനുഭവം ഉണ്ടായെന്ന് എന്ത് തെമ്മാടുത്തതാ നീ പറയുന്നത്? സാലിയുമായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോ പോട്ടിട്ട് എന്നിട്ട് ഇന്റർവ്യൂവിന് വന്നാന്ന് പറഞ്ഞാല് ആരെയും ഇന്റർവ്യൂ ഇത് ആരെയും ചെയ്യുമോ? വല്ല പിടിച്ചു പറിക്കാൻ വന്നാന്നൊക്കെ വിചാരിച്ചാണ്. അല്ലാതെ ഞാനെടുത്തു നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ടാണ്, എന്നിട്ടാണ് ഓഡിയോ പേര് മ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇത് മ്യൂട്ട് ചെയ്താൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. മ്യൂട്ട് ചെയ്യരുത്. വീട്ടില് രാവിലെ ഒരാള് കോളിംബിൻ അടിച്ച് തുറക്കും, എന്തിനും ഒന്ന് ഇന്റർവ്യൂവിന് വന്നാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അതൊന്നും ഇല്ല. ഞാനിപ്പോ സലീമേട്ടന്റെ കാര്യം പറഞ്ഞോണ്ട് മാത്രം, ചില തരം ആളുകൾ, ചില നല്ല ആളുകളെ ഈ ലോകത്തുണ്ടല്ലോ, നമ്മളെല്ലാവരെയും ദോഷവും അങ്ങനെ അല്ലല്ലോ. ഒരാഴ്ചക്കൊക്കെ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ്, അപ്പോ നമ്മളെല്ലാരെയും കുറ്റവും കുഴപ്പമൊന്നും അല്ലല്ലോ. ചില നല്ല മനുഷ്യരുണ്ടല്ലോ, ചില ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലത്തെ പരാതി ഇല്ലാത്ത ആളുകൾ, അതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ സലീമേട്ടനെ കാണാൻ മലപ്പുറം ഭാഗത്തുനിന്നൊരു ആരാധകൻ വന്നു. അപ്പം കാണാൻ എന്നത് വാച്യാർത്ഥത്തിൽ ശരിയല്ല, കാരണം അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളാണ്, അന്ധനാണ്. അദ്ദേഹത്തിന് സലീംകുമാറിൻ്റെ ഓഡിയോ കേട്ടും അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. വന്ന ആൾക്ക് എന്നെയും വലിയ ഇഷ്ടമാണ്. എന്നെ വലിയ ഇഷ്ടം എന്ന് പറയുന്നത് ഞാനും ഈ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ ഇവർക്ക് നർമ്മത്തിന് വിഷ്വൽ ഇല്ല. കഥകൾ കേൾക്കുകയും കഥകൾ കേൾക്കുക വഴി അത് ചിരിക്കാനും പറ്റുന്നതുകൊണ്ട് എന്നെയും വലിയ ഇഷ്ടം. അപ്പൊ സലീമേട്ടന്റെ വീട്ടിലെത്തിയപ്പം സലീമേട്ടൻ ഫോൺ വിളിച്ച് എനിക്ക് തന്നു. ഞാനും അദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ചു. അദ്ദേഹം പോയി കഴിഞ്ഞ് സലീമേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം വന്ന് ഒരു 1 മിനിറ്റിനകം തന്നെ
2500 നോട്ടുകൾ എടുത്തിട്ട് സലീമേട്ടർ കൊടുത്തിട്ട് ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഇത് കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു 1000 രൂപ സലീമേട്ടന് കൊടുത്തു. സലീമേട്ടൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ പുള്ളി സമയത്ത് ഇത് കയ്യിൽ വെക്കണം, ഇത് നിങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇത് മേടിച്ച് സലീമേട്ടൻ മേടിച്ചു. എന്നോട് സംസാരിച്ചു, സലീമേട്ടനോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അയാൾ ഇറങ്ങുമ്പോൾ സലീമേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എനിക്ക് വന്ന ഉടനെ 1000 രൂപ ഗിഫ്റ്റ് തന്നത് എന്തിനാണ്? ചോദിച്ചു പുള്ളി പറഞ്ഞത്, എനിക്കിങ്ങനെ ചില ആൾക്കാരൊക്കെ ഇഷ്ടമാണ്, ഞാൻ അവരെ കാണാൻ പോകും, കാണാൻ പോയി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഇവർ എനിക്ക് പൈസ തരും, എനിക്ക് കണ്ണു കാണില്ലല്ലോ. അപ്പം ഞാൻ സഹായത്തിന് പോയതാന്ന് ഓർത്തിട്ട് എൻ്റെ സിൻസിയറായ സ്നേഹം ഇവർ ഈ പൈസ തരുന്ന പോയിന്റിൽ എനിക്കങ്ങ് വല്ലാത്തൊരു ദുഃഖം വരും, ഫീൽ ചെയ്യും. ഞാൻ അതിനല്ല പോയത്, അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഉടനെ 1000 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് പുള്ളി. അത് നോക്കൂ, എന്തൊരു വിശാല മനസ്സാണ്, എന്തൊരു മഹത്തായ ചിന്തയാണ്, എന്ത് നന്മയാണ് ആ കാണുന്നതിനകത്തുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാം. ഞാനും സലീമേട്ടനും കുറെ നേരം അയാളെ കുറിച്ചും സലീംഷേട്ടിനെ പറ്റി ഒരു പുസ്തകത്തിൽ ഒരെണ്ണം കണ്ടു. എത്ര സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു തമാശ പറയാനുള്ള അവസരം കളയില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതാ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ വരുമ്പോഴാണ് കൂടുതൽ തമാശ പറയുന്നത്. റിലാക്സ്ഡ് ആണ്, വേറെ തിരക്കൊന്നുമില്ല, തമാശയൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരിക്കും. നമുക്കൊരു ടെൻഷൻ വരിക, പരിപാടി പൊളിയുക, ഫ്ലൈറ്റ് മിസ്സാവുക, വണ്ടിയുടെ ടയർ പൊട്ടുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും മൂഡ് ഔട്ട് ആകുമ്പോഴാണ് നമ്മൾ ചാർജ് ആയിട്ട് ഫുൾ പണി തുടങ്ങുന്നത്. അങ്ങനെയുണ്ട്, റിവേഴ്സ് ആയി കിടക്കുന്നത്. ഈ സരൺകുമാറിന്റെ ഒരു വലിയ ഫാനാണ്, പ്രത്യേകിച്ച് ക്രേസി ഗോപാലിന്റെ ഒരു സീനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെയല്ല, ഞാൻ ഈ ഞാനല്ല ഞാൻ, അത് ഞാൻ പറഞ്ഞ പൊളിഞ്ഞു പോകുന്ന തമാശകളാണ്. നീ നല്ല ഫാനാണ്, അത് കോബ്രയിലെ സീനാ. അത് കോബ്ര അല്ല, കോബ്രയിലല്ല, കോബ്രയിലാണ്. ചായക്കടയിൽ നിന്ന് പറയുന്നതല്ലേ ശരിക്ക്? ആ ഞാനല്ല, ഈ ഞാൻ എന്നെ കൊച്ചിനെ മാറ്റി കിടത്തിയാന്ന് പറയുന്നതല്ലേ? കോബ്രയിലാണ്. അത് കോബ്രയിലാണ്. ശരി ശരി, നീ ആ ഫാനാന്ന് പറയുന്നതും കട്ടിട്ട് അതൊക്കെ അവിടെ കിടക്കണം, അത് കട്ടി കളയാൻ സീനുണ്ട്, സാധ്യതയുണ്ട്. അപ്പൊ ക്രേസി ഗോപാലിന്റെ ദീപു കരുണാകരന്റെ പടം, അതില് രാത്രി ഇരുന്ന് സെന്റി അടിക്കുന്നില്ലേ, ഈ അമ്മ ചുമക്കുന്ന വെച്ച് വെട്ടിട്ട്, അവിടെയും തമാശയുണ്ട്. അത് അങ്ങനെ തന്നെ അല്ലേ വേണ്ട, തെങ്കാശി വിട്ടുറത്തിന്റെ ക്ലൈമാക്സിന്റെ ലീഡിൽ ഇവരെല്ലാം കൂടെ ഓടി വരുമ്പോഴല്ലേ അത്യാഗ്രഹ വാർഡി കിടപ്പുണ്ടെന്ന് പറയുന്നത്? ഹീറോ കടഞ്ഞു കിടക്കുമ്പോഴല്ലേ പറയുന്നത്? നായികയുടെ കല്യാണം മുടങ്ങിയിരിക്കുമ്പോഴല്ലേ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ പറയുന്നത്? അതെനിക്കറിയില്ല, രണ്ടും ഉണ്ടാവും, അവർ ഡിസ്കസ് ചെയ്തെടുക്കുന്നതായിരിക്കും. എഴുത്തുകാരനും കൊടുക്കും, ഇതും ചെയ്യും. അത് എഴുത്തുകാരൻ അത് എഴുതണമെങ്കിൽ പറയാൻ ലൈസൻസ് ഉള്ള ആള് വേണം. അതുണ്ട്, ലൈസൻസ് ഇല്ലാത്ത ആളത് പറഞ്ഞാൽ ഭയങ്കര അപകട അസ്ഥാനത്തായി പോകും. ഇത്രയും കാലത്തൊരു ഗ്രൂപ്പിൽ, പ്രൊഫഷണൽ ഗ്രൂപ്പിൽ ഏറ്റവും കടപ്പാടുള്ളത് സലീം കുമാറിനോടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പക്ഷേ എൻ്റെ ഒരു വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, പഠിച്ച കാലത്തൊക്കെ അത്യാവശ്യം കുരുത്തക്കേടുള്ള ഒരു കുട്ടിയായിരുന്നു കാണുമല്ലോ. ആണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ നീ ഒരിക്കലും നന്നാവില്ല എന്നുള്ള രീതിയിലുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയോ, ഇല്ല ശപിക്കുകയോ? ഇല്ല. നീയൊക്കെ ഇതിനാണോ പഠിക്കുന്നത്? അങ്ങനെയോ? അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ശപിച്ചിട്ടൊന്നുമില്ല. ഇല്ല, തല്ലിയിട്ടുണ്ടോ? കുറവാണ്. ഞാനേ കുരുത്തക്കേട് കൊണ്ടേലും ഞാൻ അത്യാവശ്യം പാസ് മാർക്കും തിരക്കേടില്ലാത്ത പരിപാടികളൊക്കെ കിട്ടുമായിരുന്നു എനിക്ക്. ആ അതൊക്കെ ഉണ്ട്, ഞാൻ കുരുത്തക്കേടുണ്ടെങ്കിലും ഈ കുരുത്തക്കേടിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്രൈമൊന്നുമല്ല ചെയ്യുന്നത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സെറ്റപ്പുകളൊക്കെ ചെയ്യും. ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ക്ലാസിന്റെ സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു ഒരു പരിധി ഉണ്ടല്ലോ. ചീത്ത പറയുന്നതിനൊക്കെ ഭക്ഷണം കഴിച്ചു, അതൊന്നും പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഞാനിപ്പോ പറയുന്നല്ലേ ഉള്ളൂ. ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിച്ചു ഒന്നും അങ്ങനെ പിടിക്കപ്പെട്ട കേസൊന്നും അല്ല. പിന്നെ ചില സാധനങ്ങൾ, ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, അച്ഛൻ്റെ സ്കൂളെന്ന് പറയും, അവിടെ പഠിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളൂർ പേപ്പർ കമ്പനിയും അവിടുത്തെ CASF വലിയ ഒരു ക്യാമ്പും ഉണ്ട്, കമ്പി വെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് ടെറസ് പാസ് ചെയ്ത് കയറരുത്. അവിടെ അന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലത്തെ തണുത്ത വെള്ളം കിട്ടുന്ന സാധനമുണ്ട്, ഞെക്കിയാ നൂല് പോലെ വരുന്ന സാധനമുണ്ടല്ലോ. അപ്പം തണുത്ത വെള്ളം ഭയങ്കര ഡിമാൻഡ് ഉള്ള സാധനമാണ്. നമുക്ക് അന്ന് ഫ്രിഡ്ജുള്ള വീടൊക്കെ കുറവല്ലേ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടില്. അപ്പം ഉച്ചയ്ക്ക് കുപ്പിയായിട്ട് ഈ കമ്പിവേലിയുടെ അടിവഴി നൂണ്ട് കയറി അവരുടെ ക്യാമ്പിൽ കയറി ഈ തണുത്ത വെള്ളം എടുക്കും. ഇതാണ് ഇത്, ഈ തണുത്ത വെള്ളം മോഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയുണ്ട്. അപ്പൊ ഒരു ദിവസം മോഷ്ടിച്ച് പിടിക്കപ്പെട്ടു. അപ്പൊ പിടിക്കപ്പെട്ട ഒരു ഹിന്ദിക്കാരൻ എന്നോട് പിടിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ പേര് മാ വെച്ചുള്ളൊരു തെറി പറഞ്ഞു, അയാളോട് ഇതാണ് എന്റെ പേര്, ഒരു ഇനീഷ്യൽ ഇട്ട് പറഞ്ഞു, PK എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കുവാ. ഏതാ ക്ലാസ് എന്ന് ചോദിച്ചു, 8C.
പറഞ്ഞു കൊടുത്ത്. ഉച്ച കഴിഞ്ഞപ്പോ ഈ സി എസ് എഫുകാരൻ സ്കൂളിൽ വന്നേക്കുവാ, നിങ്ങളുടെ 8 സി പഠിക്കുന്ന പി കെ ഇന്നവൻ അവിടെ വന്നെന്ന് ചോദിച്ചിട്ട് ഹിന്ദിക്കാരൻ സാർ എന്ത് പേരാടാ ഇങ്ങനെയുള്ളവനെ, ഇങ്ങനെ പേരുള്ളൊരു കൊച്ചി സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് സി എസ് എഫുകാരനോട്. സി എസ് എഫുകാരൻ പറഞ്ഞ ഞാനവനെ പിടിച്ചു, പി കെ ഇന്നവൻ അവൻ വന്നു പറഞ്ഞു. ഇങ്ങനത്തെ ചതികൾ അതിലൊക്കെ നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അസംബ്ലിയിൽ എന്നെ തൊട്ടാരും അവിടെ പോകരുത് എന്ന് സ്കൂള് പറയുന്നു എന്നൊക്കെ നമുക്കറിയാം. കേസുകാരൊക്കെ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള വൃത്തക്കേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കോളേജിലോ? കോളേജില് സിനിമ കാണലായിരുന്നു. കോളേജിലെ കുരുത്തക്കേട് എന്ന് പറയുന്നത് സിനിമ ഒരെണ്ണം പ്രീ ഡിഗ്രി ഡിഗ്രി 5 വർഷം ആ പ്രദേശത്തുള്ള തിയേറ്ററുകളിൽ വന്ന ഒരൊറ്റ സിനിമ വിട്ടിട്ടില്ല. കോളേജിൽ എന്നെ കൊണ്ടുള്ള ഒരു ഉപദ്രവവും ആർക്കും ഉണ്ടായിട്ടില്ല. സിനിമ കാണുക, സിനിമയ്ക്ക് പോവുക, അതായിരുന്നു പ്രധാന പണി. പ്രണയം അങ്ങനെയുള്ള സമയമില്ലായിരുന്നു. സിനിമ കണ്ട് നടക്കുന്നതുകൊണ്ട്, സിനിമ കണ്ട് നടക്കുന്നത് കൊണ്ടും പിന്നെ പ്രണയം നമ്മൾ ഒരൊറ്റ ആളിലോട്ട് ഒതുങ്ങണ്ടേ. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ പ്രണയിച്ചാലും എന്താ അടുത്തിരിക്കാൻ വർത്താനം പറയാം. അത്രേ ഉള്ളൂ, അടുത്തിരിക്കാൻ വർത്താനം പറയാം, ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചു നേരം വർത്താനം പറയാം, കുറുങ്ങാം, അത്രല്ലേ ഉള്ളൂ. പ്രണയിച്ചില്ലെങ്കിൽ എല്ലാരോടും ഇത് ചെയ്യല്ലോ. പ്രണയിച്ചാൽ ഇത് ഒരാളിൽ ചെന്ന് നമ്മൾ ലോക്കാവണ്ടേ? പ്രണയിച്ചില്ലെങ്കിൽ എല്ലാരടത്തും നമുക്ക് വർത്താനം പറയാം, അടുത്തിരിക്കാൻ കുറച്ചു. അപ്പൊ ഞാൻ അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി അത് വേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരാളായിരിക്കില്ലേ? ഇല്ല, എന്നാ ട്രൂപ്പിലല്ലേ കളിക്കുന്നത്, നാട്ടിലൊക്കെ അറിയാവുന്ന മിമിക്രി പണി എന്നൊക്കെ അറിയാം. പിന്നെ കോളേജിൽ കഴിയുമ്പോഴാണ് ഏതാണ്ട് ടി വിയിലൊക്കെ വന്നു തുടങ്ങി. ടി വി വന്നാൽ പോലും എല്ലായിടത്തും കേബിൾ ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ അന്ന് അന്ന് ഇങ്ങനെ സംസാരിച്ച ആളുകളൊക്കെ ഇന്നിപ്പോ പിഷാരടി ഒരു വലിയ സ്റ്റാർ ആയില്ലേ? അപ്പൊ അവരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ മാത്രമല്ല, കൂടെ പഠിച്ചവന് നമ്മൾ ഒരിക്കലും സ്റ്റാർ ആയില്ല. കൂടെ പഠിച്ചവന് ഒരു വിലയും ഇല്ലല്ലോ. കൂടെ പഠിച്ചവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു, പക്ഷെ അവര് മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും, മറ്റുള്ളവരോട് പറയും, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും നിന്നിട്ട് ഫോൺ ചെയ്തിട്ട് എടാ എന്റെ ഒരു കൂട്ടുകാരനുണ്ടോ നിന്റെ വലിയ ഇഷ്ടമാണ് നീ മിണ്ടെന്നൊക്കെ പറയും. പക്ഷെ തമ്മി കാണുമ്പം ഒരു വിലയും ഒരു വില ഒന്നും ചെയ്യില്ല. അങ്ങനെ വില വന്നാൽ ആ സൗഹൃദത്തെ അത് ബാധിക്കും. അതിന്റെ ആവശ്യമില്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, തരണ്ട. അത് തന്നു തുടങ്ങുന്ന ദിവസം ഒരകലം വരും, അത് വേണ്ട. പുസ്തകത്തിലാണ് വായിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളുടെ വളർച്ച കണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കുകയും ചെയ്യണം, നമ്മളെ ദ്രോഹിച്ചവർ ദുഃഖിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത് പുസ്തകത്തിലുണ്ടായിരുന്നല്ലേ? അത് ആരെങ്കിലും പറഞ്ഞതായിട്ടായിരിക്കും പറഞ്ഞത്. ദുഃഖിക്കുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? അങ്ങനെ, അതായത് വളർച്ച കണ്ട് നമ്മളോട് ആരും കാണിക്കൂല, അത് അവൻ ദുഃഖിക്കുന്നുണ്ടാവും, ദുഃഖിക്കുന്നുണ്ട്. ആദ്യം നോക്കൂ, ഈ ധനികരുടെ കയ്യിലിരിക്കുന്ന പൈസ ദരിദ്രന്റെ പൈസയാണെന്ന് വിചാരിക്കുന്ന പോലെയാണത്. ധനികരുടെ കയ്യിലിരിക്കുന്ന പൈസ ദരിദ്രന്റെ പൈസയാണ് എന്ന് വിചാരിക്കുന്നത് പോലെയാണിത്. പൈസ ഒരിടത്തുണ്ട്, അത് കൂടുതൽ അവനെടുത്തു ഇവൻ കുറച്ചെടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവന്റെ പൈസയല്ല എടുക്കുന്നത്, അത് പാവം കൊടുക്കുന്നവരുടെ പൈസ അങ്ങനെ എന്ന് വിചാരിക്കുന്ന പോലെയാണ്. വരില്ല, അതിന് ഭയങ്കര പണിയെടുക്കണം, ഭയങ്കര മാനസിക ധൈര്യവും ശ്രമങ്ങളും റിസ്ക്കും റിസ്ക് എടുത്ത് പോക്കും അതും ഇതും എല്ലാം വേണം. അപ്പം നമ്മൾ നശിക്കണം അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകണമെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു മാനസികമായ കാരണം എന്ന് പറയുന്നത് അവനെടുക്കാത്ത റിസ്ക് വേറത്തിനെടുത്തു, ആ എടുക്കാതിരുന്നതായിരുന്നു ശരി എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അവനെ സംബന്ധിച്ച് അങ്ങനൊരു തൃപ്തി ഉണ്ടല്ലോ. ഞാൻ കേക്ക് കട തുടങ്ങി, എൻ്റെ ഒരു കൂട്ടുകാരൻ തുടങ്ങിയില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവന് നല്ല പരിപാടിയും സാധനമൊക്കെ ഉണ്ടായിരുന്നു, ആ കേക്ക് കൂടെ കണ്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇപ്പൊ കണ്ടോ എന്ന് പറയണമെങ്കിൽ അത് പൊളിഞ്ഞു പോണം. ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ നശിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവന്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിസ്ക് എടുക്കാത്തതായിരുന്നു നല്ലത്. ഇതിന്റെ കൗണ്ടർ എന്തുവാ? അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നന്നാവില്ല എന്നുള്ളതല്ലേ? ആര്? മറ്റേയാള്. അല്ല, നന്നാവലിന്റെ എത്ര കണ്ട് നന്നാവണം എന്നുള്ളത് അവനവൻ ഇഷ്ടം തീരുമാനിക്കാമല്ലോ. ഇത് നന്നാവണമെന്നൊന്നുമില്ല, ചെറിയൊരു ഒരു കുടുംബം നോക്കി അത്യാവശ്യം ഒരു ചെറിയ ജോലിക്ക് പോയി അതിന്റെ വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ എത്ര കോടി ആളുകളുണ്ട്, എത്ര കോടി ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഹാപ്പി തന്നെയാ. നമ്മൾ കുറെ പൈസ ഉണ്ടായത് ഹാപ്പി ആവണം എന്ന്, അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കാരണം ഈ പൈസ ഉണ്ടായതുകൊണ്ട് ഹാപ്പി ആവണം എന്ന നിർബന്ധം എല്ലാവർക്കും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഈ പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത്
തനികൻ പറഞ്ഞുണ്ടാക്കിയ പണം സന്തോഷം തരില്ലെന്നും പണം ആവശ്യമില്ലെന്നും ഉള്ളതാ. പണമല്ല സന്തോഷം എന്ന് പറയുന്നതുമാണ്. പണമൊക്കെ ഉള്ളത് സന്തോഷം തന്നെ, എന്തിനാ സന്തോഷം? ആൾക്കാരെ പൈസ ഉണ്ട്, ഉറക്കമില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ പാവപ്പെട്ടവന് ഉറക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? പൈസ ഇല്ലാന്ന് പറഞ്ഞ് ഉറക്കമില്ലാതിരിക്കുന്നതാണോ നല്ലത്? പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് ഉറക്കമില്ലാതിരിക്കുന്നതാണോ നല്ലത്? ഷാറുഖ് ഖാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യം ഈ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നിനക്ക് ഫിലോസഫി, എന്നിട്ട് ഫിലോസഫി പറയാന്ന് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ആ ഞാൻ കേട്ടുണ്ട് അദ്ദേഹം പറയുന്നത്. അത് ഈ പൊതുവെ പൊതുജനത്തെയും ദരിദ്രരെയും പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ ഇത്. മതവും രാഷ്ട്രീയവും രണ്ടും ചെയ്യുന്ന പരിപാടിയാണ്, രണ്ടും ചെയ്യുന്ന പരിപാടിയാണ്. അവരത് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അവര് അവരങ്ങനെ എല്ലാം അങ്ങനെ തന്നെ. ഇപ്പൊ നാട്ടിൽ പ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളെ സമൃദ്ധം ഇല്ല. നഗരത്തിൽ എന്താ പ്രശ്നം? അല്ലെ, നാട്ടിൻ പുറത്ത് എന്താ കൂടുതൽ? എല്ലാ എല്ലാ സ്ഥലങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനത്തെ കൊറേ പറഞ്ഞു വരത്തലുകള്, അന്ധവിശ്വാസങ്ങളാ. പിന്നെ ഭൂരിപക്ഷം ഇപ്പുറത്തായത് കൊണ്ട് അവരതങ്ങ് വിചാരിക്കാൻ ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിഷാരടി പറയുന്ന തമാശകളുടെ പുറകിൽ ഒരു ചിലപ്പോ കൊറേ ഫിലോസഫിയൊക്കെ ഉണ്ട്. അതിപ്പോ ഇതിലാണ് തോന്നുന്നത് കേൾക്കുന്നതെന്ന് മാത്രം. അല്ല, അത് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചിരിപ്പിക്കാൻ എളുപ്പം മണ്ടത്തരം പറഞ്ഞാൽ മതി. പക്ഷെ പത്ത് മണ്ടത്തരം പറഞ്ഞു കഴിയുമ്പോ നമ്മള് മണ്ടനാവും. നമ്മള് പറയുന്ന തമാശയിൽ ഉള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ മണ്ടത്തരായി പോകും. പറയുന്നതിന്റെ കൂട്ടത്തിൽ അതിനകത്തൊന്ന് രണ്ടാമതൊന്ന് പൊളിച്ചു നോക്കുമ്പം ഒരു ലെയർ ഉണ്ടെങ്കിൽ നല്ലതാണ്. തമാശക്കൊരു കാലം കൂടുതൽ കിട്ടും, അതിനകത്തൊരു ഇനം ഉണ്ടാവും. ഈ സൗന്ദര്യത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമാശയാണ് ഏറ്റവും വലിയ സ്ത്രീ പെൺകുട്ടികളെ ആകർഷിക്കുന്നതെന്ന്. അല്ല, തെറ്റാണോ? അല്ലല്ല, ഈ സൗന്ദര്യം പോലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തമാശക്കൊക്കെ പ്രേമിക്കാൻ സ്ഥാനമുള്ളൂ. അതല്ലേ, ആ ലീസ്റ്റ് ഏറ്റവും കുറച്ച് അംഗീകരിക്കപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് മര്യാദയും ശാന്തതയും മര്യാദയ്ക്ക് ഇരിക്കുന്നതും ഒക്കെ. അങ്ങനെ ഉണ്ടല്ലോ, അതിന് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ സ്ത്രീകളുടെ ഒരു സൈക്കോളജിയിൽ അതാ പറയുന്നത്, കുറച്ച് ഹീറോയിക് ആയിട്ടുള്ള അവരെ സംരക്ഷിക്കും തോന്നുന്ന അങ്ങനെയുള്ളടത്തോട്ടെ ഇഷ്ടം പോവുള്ളൂ. നമ്മൾ കോളേജിൽ കൊണ്ട് സമരം നടക്കുമ്പോൾ ഒരു ബസ്സുകാരൻ നമുക്ക് എസ് ടി തരുന്നില്ല. കെ എസ് യു പ്രവർത്തകൻ രാവിലെ ബസ് മുതലാളിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്, പിള്ളേർക്ക് എസ്റ്റി കൊടുക്കണം, ആ മോനെ നാളെ തൊട്ട് തരാം എന്ന് പറയുന്നു വിചാരിക്കുക. എസ് എഫ് ഐ പ്രവർത്തകൻ കോളേജിന്റെ മുന്നിലിട്ട് ബസ് അടഞ്ഞിട്ട് മടക്കി കുത്തിയ ബസ്സിന്റെ മുന്നിൽ കയറിയെന്ന് നാളെ തൊട്ട് എസ്റ്റി കൊടുത്തില്ലേ നിന്റെ പരിപാടി തീർത്തിട്ടുണ്ടെങ്കിൽ വിഷ്വലി മറ്റേത് ഭയങ്കര ഹീറോയിക്കാ. അവര് കോളേജില് വീണ്ടും സീറ്റ് പിടിക്കും. ഇതിന്റെ റിസൾട്ട് ഒന്നാ, റിസൾട്ട് ഒന്നാ, റിസൾട്ട് രണ്ടുപേർക്ക് എസ്റ്റി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇമ്പാക്ട് എന്ന് പറയുന്നത് മറ്റേ ആക്ടിനാണ്. പക്ഷെ മറ്റേത് വളരെ അണ്ടർ റേറ്റഡ് ആയ, ഞാൻ കെ സി എസ് ഉദാഹരണം പറഞ്ഞു, അണ്ടർ റേറ്റഡ് ആയ ഒരു ആക്ടാണ് മര്യാദ എന്ന് പറയുന്നത്. മര്യാദക്ക് ഒരു വിലയില്ല, മര്യാദക്ക് വലിയ വിലയില്ല. അത് നമുക്ക് വേണേ കൊണ്ടു നടക്കാം എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇവന് നല്ലൊരു മര്യാദക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ഇവന്റെ അടുത്ത് മര്യാദകർ കാണിച്ച് ഇടി കിട്ടും സ്ഥലത്ത് നമുക്ക് റെസ്പെക്ട് കിട്ടും. മര്യാദക്കാരെ അല്ല, നല്ല ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നേ ഉള്ളൂ. നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, നല്ല ആളുകളും കാര്യങ്ങളും ചൂഷണം ചെയ്യപ്പെടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ചോദ്യം ശരിയിലോട്ട് വന്നതിൽ വളരെ സന്തോഷം. വ്യത്യസ്തമായൊരു ഗസ്റ്റ് ആയിരുന്നു, ഇത്രയും തമാശ പറഞ്ഞൊരു ഇത്. ചിലപ്പോ നമ്മുടെ സത്യം, എന്നെ സംബന്ധിച്ച് ഇത്രയും കുറവ് തമാശ പറഞ്ഞ ഇന്റർവ്യൂകൾ കുറവാ. ഞാൻ ആ ഹൈദരാലിയുടെ ഇന്റർവ്യൂ ഇതോ അല്ലെങ്കിൽ ചിലപ്പം നേരെ ജോബയോ ഒക്കെയാണ് ഏറ്റവും കുറവ് തമാശകൾ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂകൾ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാ നോക്കുന്നത്, തമാശ പറയണ്ടാത്തടുത്ത് പോകാം എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ബാക്കി മറ്റേ പെട്ടെന്ന് നമ്മളൊരു സിംഹത്തിന്റെ മുമ്പിൽ പെട്ട എന്ത് ചെയ്യും? സിംഹം ചെയ്തോളൂ എന്ന് പറഞ്ഞോ. അല്ല, ഇത് തീരട്ടെ, പ്രേക്ഷകർ പറഞ്ഞോളൂ. താങ്ക് യു. നന്ദി മാത്രം പ്രേക്ഷകരോടും നിങ്ങളോടും എല്ലാവരോടും.